സിനിമ ചെയ്യാന്നുള്ളായിരുന്നു ഭയങ്കര സിനിമയിലൊരു എന്തെങ്കിലും വെറുതെ സിനിമയിൽ മുഖം കാണാന്നുള്ളായിരുന്നു ആദ്യം. ഉമ്മ ഇപ്പൊ വീട്ടിലിപ്പോ എല്ലാരും പെങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഉമ്മ ഇത് കൂടി വീട്ടിൽ വിവാഹം കഴിഞ്ഞ് മറ്റൊരു ഒരു കുഞ്ഞ് അവള് ആ തുടക്ക സമയൊന്നും കണ്ടില്ല, വെറുതെ വീട്ടിലിരിക്കുന്ന സമയം. അത് സിനിമ അഭിനയിക്കണം നമുക്ക് ആഗ്രഹം വന്നാലും മമ്മൂക്കളോട് അഭിനയിക്കാൻ പറ്റും, നമുക്ക് സ്വപ്നം കാണാൻ പോലും അന്ന് നമ്മളങ്ങനെ സ്വപ്നം കാണണം. ഒരു കൂട്ടം ചെറുപ്പക്കാര് തുനിഞ്ഞിറങ്ങിയ ഇവിടെ മലയാളം സിനിമ വിജയിക്കും എന്നുള്ളത് ഡയറക്ടേഴ്സിന്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ആവുക എന്ന് പറയുന്ന അതാണ് ഒരാളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. സിനിമ ഒരു ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ജാക്സൺ ബസാർ യൂത്ത് ഇപ്പം ലുക്മാൻ നായക വേഷത്തിലെത്തുന്നു, പ്രധാന ലീഡ് റോളിലേക്ക് എത്തുന്നു. സക്കറിയ, ലുക്മാൻ, ഷമിൽ, സ്വാഗതം മുന്നോർക്കും. ഇപ്പം ഈ സിനിമയുടെ പാട്ട് തന്നെ മില്യൺ വ്യൂവർഷിപ്പിലേക്ക് കടക്കപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ വിജയം തന്നെയാണ്. അപ്പം ഇനിയിപ്പം ട്രെയിലർ ഉടനെ ഔട്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സിനിമ ബാൻഡ് മേളം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമൊക്കെ ആ പാട്ടിൽ തന്നെ കാണുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും, എന്താണ് ലുക്മാൻ? സ്വഭാവം പറയാനൊക്കെ ഏറ്റവും നല്ല ഡയറക്ടർ പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇതില് ഈ സിനിമ ഭയങ്കര നമുക്ക് നമ്മളെ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഇത് നോക്കുമ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആകുന്ന ഒരു സിനിമയാണ് ജാക്സൺ ബസാർ. ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ എപ്പോഴും ഞാൻ നമ്മൾ പ്രതീക്ഷയുള്ള കുറച്ച് സിനിമകൾ എന്തായാലും ഉണ്ടാവില്ല ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. അതിൽ എനിക്ക് ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എല്ലാ ചേരുവകളും ഉള്ള സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നായകൻ പരിപാടി എന്നല്ലോ, നായകൻ എന്നുള്ളതിൻ്റെ ഉപരി ഇതിൽ അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സബ്ജക്റ്റാണ് ഇതിൻ്റെ ശരിക്കും കോർ അതാണ് ഇതിൻ്റെ ഹീറോ. ഇതിൽ ബാക്കി എല്ലാവരും അതിലോട്ട് വന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ സിനിമയിൽ. ഇവനെ അങ്ങനെയാണ് ഈ സിനിമനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സിനിമയുടെ കാര്യങ്ങളാകുമ്പോൾ ഈയൊരു ഒരു കഥ ഒരു നാട്ടുമ്പുറത്തെ ബാൻഡുമേളങ്ങളും അതിൻ്റെ മത്സരങ്ങളും അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ആമേനടക്കമുള്ള ചിത്രത്തിലൂടെയാണ് നമുക്ക് അത് വളരെ വിശാലമായിട്ട് ആസ്വദിക്കാൻ പറ്റിയത്. ഇങ്ങനെയൊക്കെയുള്ള ഇതല്ല ഇതിവൃത്തം അതിനപ്പുറത്തേക്കുള്ള കഥകളാണെന്ന് ട്രെയിലറിൻ്റെ ജസ്റ്റ് നമുക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഒരു എൻ്റർടൈനിങ് സ്വഭാവമായിരിക്കും അതോ ഒരുപാട് സസ്പെൻസുകൾ നിലനിർത്തുന്നതാണോ സിനിമ, എങ്ങനെയായിരിക്കാം? ഇത് പൂർണ്ണമായിട്ടും എൻ്റർടൈൻമെൻറ്റ് പറയുമ്പോൾ അതിൽ സസ്പെൻസും കൂടി ഉൾച്ചേർന്നതാണല്ലോ. ഓക്കെ, അപ്പം ഇതിന് ഒരു കൺവിക്ഷൻ ഉള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഇതിൻ്റെ റൈറ്റർ ഉസ്മാൻ മാരാത്ത് എന്നുണ്ട്, നമ്മുടെ സുഹൃത്തനായിരുന്നു. അപ്പം ഇതിനൊരു കൺവിക്ഷൻ ഉള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കും ഒരു കൃത്യമായൊരു കൺവിക്ഷൻ ഉണ്ട് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അത് നമ്മളെ മനസ്സിലായി, രണ്ടാളുകളുടെ മനസ്സിലായി അങ്ങനെയാണല്ലോ, ഒരു 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 കൂട്ടമായ പ്രവൃത്തിയാണ്. അപ്പം അപ്പം സക്കരി മാഷും ഞങ്ങളൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പം ആ സ്ക്രിപ്റ്റിൽ നമ്മളിരുന്ന് നമ്മളെല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു ഒരു ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ലോങ് റൺ പ്രോസസ്സ് കിട്ടിയിരുന്നു, ലൈക്ക് ഒരു വർഷത്തിനോട് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ നടത്തിയിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും ഇൻപുട്ടും വെച്ചിട്ട് അതൊരു ജനാധിപത്യ ബോധത്തിൽ തന്നെ ആയിരുന്നു എല്ലാം, അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും ഇൻപുട്ടും ഓക്കെ ആവുന്ന രീതിയിൽ വെൽക്കമിങ് ആയിരുന്നു, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഞാൻ ബാക്ക് ബോൺ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അപ്പം ഇതിൻ്റെ റൈറ്ററുടെ ഒരു കൺവിക്ഷൻ നമുക്ക് ആ രീതിയിൽ അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ആ സ്ക്രിപ്റ്റ് ലിറ്ററലി ഒരു എന്താ പറയുക കമേഴ്ഷ്യൽ എൻ്റർടൈനർ. അപ്പം ലുക്ക് പറഞ്ഞ പോലത്തെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. ഇപ്പം ലിറ്റിൽ ബിറ്റ് ഓഫ് റൊമാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആക്ഷൻ സീക്വൻസുകളുണ്ട്, സോങ്സ് ഉണ്ട് നല്ല. അപ്പം ഒരു കളർഫുൾ ഒരു ട്രീറ്റ് ആയിരിക്കും മൊത്തത്തിൽ സിനിമ. ഇപ്പോൾ ട്രെയിലർ ഉടൻ തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജാഫ്രിക്കാടെയൊക്കെ റോളൊക്കെ തന്നെ പോസ്റ്ററൊക്കെ താഴെ തന്നെ കാണുമ്പോൾ തന്നെ അതിനെ എത്രത്തോളം ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്നു എന്നാണ് നമുക്കും ഉണ്ട്. ഇപ്പം ലുക്മാനെ സംബന്ധിച്ചിടത്തോളം അക്കയ്ക്ക് തൊടുന്നതെല്ലാം വിജയം സംഭവിക്കുന്ന ഒരു അത്ഭുത നടനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സുലൈഖ മൻസിലെ പാട്ട് തന്നെ ആയാലും അത് ഭയങ്കര ഹിറ്റാകുന്നു. പിന്നെ ഒരുപാട് സിനിമകളെല്ലാം തുടരെ വിജയങ്ങൾ സംഭവിക്കുന്നു, എന്തോ ഒരു ലക്ക് ഉണ്ടല്ലേ? ലക്കുണ്ട്. അതിനൊക്കെ ഉപരി നമ്മള് ആരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യും, നമ്മള് ഇതിന്റെ ഡയറക്ടേഴ്സ് ഈ സിനിമയുടെ അതാണ് ഞാൻ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ഞാനിപ്പോ എന്റെ തുടക്ക സമയത്ത് സക്കറിയാണ് സുഡാനി ഫ്രം നൈജീരിയയിൽ, ഞാൻ അന്ന് ഞാൻ ആ സിനിമയുടെ ഭാഗമാകുമ്പോൾ എനിക്കുണ്ടാവുന്ന കണക്ഷനാണ് അല്ലെങ്കിൽ എന്റെ സുഹൃത്തായിമാർ ഇവനെ ഞാൻ ഫ്രണ്ട് ഞങ്ങള് പരിചയപ്പെടുന്നത്. ഇവൻ അതിൽ കോസ്റ്റ്യൂം
അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോ നമ്മുടെ ചുറ്റുമുള്ള അവരെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ റഹ്മാൻ ആ ഒരു കൂട്ടം, തല്ലുമാല ആണെങ്കിലും റഹ്മാൻ ഖാലിദ്, അപ്പൊ മൂസിൻ ബരാരി, ഇപ്പോഴത്തെ തരുൺ മൂർത്തി, സക്കറിയ, അഷ്റഫ് ഖാ, അങ്ങനെ കൂട്ടം അവരിടയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വിശ്വസനീയമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ലക്ക് സംഭവിക്കുന്ന ലുക്മാനെ അടയാളപ്പെടുത്തിയത് ഉണ്ടായിരിക്കണം, ഉണ്ടയിലേക്ക് ബിജു ബിജു കഥാപാത്രമായിരിക്കണം. മമ്മൂക്കയുടെ കൂടെ തന്നെ അത്ര ഒരു ലീഡ് പോലെ തന്നെ നിൽക്കുന്ന കഥാപാത്രം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഞാൻ എല്ലാ നമ്മളെല്ലാ ഞാൻ ഏത് ഇന്റർവ്യൂവിൽ പോയാലും ഇപ്പോഴും ചോദിക്കുന്നതും ഇപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നതാണ്. അത് നമ്മള് നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ. അപ്പൊ മമ്മൂക്കയുടെ കൂടെ നമ്മൾ ഒരിക്കലും അത് സിനിമ അഭിനയിക്കണം നമുക്ക് ആഗ്രഹം വന്നാലും മമ്മൂക്കയോട് അഭിനയിക്കാൻ പറ്റും നമുക്ക് സ്വപ്നം കാണാൻ പോലും. അന്ന് നമ്മളങ്ങനെ സ്വപ്നം കാണും മമ്മൂക്ക എന്നുള്ളൊരു അത് വലിയൊരു ഭാഗ്യം. അതും നമ്മുടെ തുടക്ക സമയത്ത് തന്നെ എന്തായാലും ഈ ജാക്സൺ ബസാർ യൂത്തിലും എന്തായാലും ഒരു കൂട്ടം ചെറുപ്പക്കാരും അവിടെ സംഭവിക്കുന്ന കഥകളും ഒക്കെ തന്നെ അതിഗംഭീരമായിട്ട് വരുമെന്ന് നമ്മുടെ പാട്ട് സീനിൽ തന്നെ ആ ഒരു ചിത്രീകരണം കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ കഥാപാത്രത്തിന്റെ പേര് അപ്പു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രം ഇതുപോലെ ബാൻഡ് ടീമിലെ ഒരു ആർട്ടിസ്റ്റാണ്. അതില് ട്രംപറ്റ് വായിക്കുന്ന ട്രംപറ്റാണ് ഞാൻ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കാൻ അത് അങ്ങനൊരു അവര് എനിക്ക് തോന്നുന്നു അവര് എല്ലാ ഫംഗ്ഷൻസിനും ഇപ്പോൾ ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള ഭയങ്കര തിരക്കുള്ള ഒരു ട്രൂപ്പാണ് ജാക്സൺ ബസാർ യൂത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇപ്പം പറഞ്ഞത്, നമുക്ക് പ്രേക്ഷകരോട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കഴിഞ്ഞാൽ. വേറെ മനോഹരമായ കാര്യം, ഇപ്പൊ വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കൂട്ടം ചെറുപ്പക്കാര് തുനിഞ്ഞിറങ്ങിയ ഇവിടെ മലയാള സിനിമ വിജയിക്കും എന്നുള്ളത് നിങ്ങളെ കുറച്ചു പേര് കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആ ഒരു രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അവരൊക്കെ തെളിച്ച പാതയിലൂടെയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരും അവരൊക്കെ വേണം. ശരിയാ. അല്ല എങ്കിലും പുതു യുവതാരങ്ങൾ വരുന്നു, പുതു ന്യൂ ജനറേഷൻ സിനിമാക്കാരെത്തുന്നു. അവര് ആ സിനിമ ഇപ്പൊ തല്ലുമാലയുടെ വിജയമാണെങ്കിലും ഇപ്പോ താങ്കൾ അഭിനയിച്ച ഓപ്പറേഷൻ ജാവയാണെങ്കിലും എല്ലാത്തിലും കിട്ടുന്ന റോള്, എനിക്കൊന്ന് കുറച്ചുകൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിലനിർത്തുന്ന സബ്ജക്റ്റുകൾ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഉപരി എന്നെ തിരഞ്ഞെടുക്കുന്നതാണ് സിനിമ. ഇവര് സിനിമകൾ എന്നെ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ലക്ക് എനിക്കുണ്ട്. അല്ലാണ്ട് ഞാൻ ഓക്കെ ഇനി ഇങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാം, ഇങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാം എന്ന് അങ്ങനെ ഒരിക്കൽ പോലും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം അത് ലൈഫിൽ അങ്ങനെ ഇത്രയും കണക്ഷൻസ് ഒക്കെ ഇപ്പോൾ ആ തുടക്കം മുതലേ ഇവരായിട്ടൊക്കെ ഉള്ള കണക്ഷൻസ് വഴി സിനിമയിലെത്തിയതാണ്. അത് ഭയങ്കര ഭാഗ്യം. സക്രിയ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടർ ജാക്സൺ ബസാറിലേക്ക് എത്തുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഡയറക്ഷനിലെ ഇടപെടൽ ഒന്നുമില്ലായിരുന്നു. അല്ല ഷമല് തുടങ്ങിപ്പം ഞാൻ ആദ്യത്തെ സിനിമ ഡയറക്ട് ചെയ്യുന്നതിന് മുമ്പേ കൂടെയുള്ള ആളാണ്. അപ്പം ഞങ്ങളിങ്ങനെ പല സിനിമകളും ഡിസ്കസ് ചെയ്യുകയും അപ്പം ഞാൻ സിനിമ എടുത്തപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പൊസിഷനിൽ ഷമല് നിൽക്കുന്നു. പക്ഷേ മറ്റൊരു രീതിയിൽ സിനിമയെ, അതായത് ഞാൻ എടുത്ത സിനിമകളൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ നമ്മൾ റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ ഒരു ഫിക്ഷൻ സ്വഭാവത്തിൽ, എല്ലാം ഫിക്ഷനാണ്, പക്ഷെ ഫിക്ഷന്റെ മുകളിൽ ഫിക്ഷൻ സ്വഭാവത്തിൽ പ്രേക്ഷകരെ പിന്നെ അനുഭവിപ്പിക്കാൻ പറ്റുന്ന തരം കഥകളുമായി നടക്കുന്ന ഒരാളായിരുന്നു ഷമൽ. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ തന്നെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഉസ്മാൻ മാരാത്ത് സ്ക്രിപ്റ്റും ഷമലിന്റെ ആ ഒരു അത് അത് അതിനോടെ അതെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നുള്ളത് ഷമലും കൂടെ വിശദീകരിച്ചപ്പം ഓക്കെ ഇതൊരു, പിന്നെ നമുക്ക് അങ്ങനെ ഇടപെടേണ്ട കാര്യം ഒന്നുമില്ല. ഞങ്ങൾ പിന്നെ എല്ലാ സിനിമയും ഞങ്ങൾ എല്ലാവരും ഇടപെട്ടിട്ടുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൊക്കേഷനൊക്കെ ഏത് ഭാഗമായിരുന്നു? ലൊക്കേഷൻ ഞങ്ങൾ പേരാമ്പ്ര ഭാഗത്തായിരുന്നു ആയിരുന്നത്. ആ സ്ഥലത്തിന്റെ പേര് പാട്ടിനകത്ത് തന്നെ നമുക്ക് പാട്ട് മാത്രമേ ഔട്ട് വന്നിട്ടുള്ളൂ, വേറെ പിന്നെ പോസ്റ്ററും കണ്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഈ കടയൊരു സിനിമകളിൽ സംഭവിക്കുന്ന ഗ്രാമീണത ഭയങ്കര അതിന്റെ ഏറ്റവും പിഗ് ലെവലിൽ നിന്ന് പകർത്തിയിട്ടുണ്ട്. സുഡാനിക്ക് അത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിർമ്മാണം ചെയ്യുന്ന പടത്തിലാണെങ്കിൽ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ മലബാറിന്റെ ഭാഷയോ അല്ലെങ്കിൽ മലബാറിന്റെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ കളിയാണെങ്കിലും
ഫുട്ബോളാണെങ്കിലും കാൽപ്പന്ത് കളിയാണെങ്കിലും ഒക്കെ സുഡാനി വേണ്ടി വന്ന് പൊതുസമൂഹം മൊത്തത്തിലൊന്ന് വിലയിരുത്താൻ അല്ലേ, ഒന്നറിയാൻ ഇങ്ങനെ ഒരു കലാകാരന്മാർ അവിടെ ഉണ്ട്. ഈ ജാക്സൺ ബസാർ യഥാർത്ഥത്തിൽ കഥ നടക്കുന്നത് തെക്കൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ്. അതേപോലെയുള്ള ഒരു ലൊക്കേഷൻ അവിടെ കണ്ടപ്പം ഷൂട്ടിങ്ങിന്റെ എളുപ്പത്തിന് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന അത് തെക്കൻ കേരളത്തിലുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ജാക്സൺ ബസാർ ഉള്ളത്. അപ്പൊ ഒരേ സമയം ഗ്രാമീണതയും അതേസമയം ഒരു ത്രില്ലർ സ്വഭാവത്തിലും ഈ സിനിമ കഥ പറയുന്നുണ്ട്. ഒട്ടും റിയലിസ്റ്റിക് മൂവി അല്ല. എന്തായാലും നല്ലൊരു പ്രേക്ഷകർക്ക് കൂടുതൽ വിജയങ്ങൾ സംഭവിക്കുന്ന നിങ്ങൾക്കും വിജയങ്ങൾ ഉണ്ടാകും, പ്രേക്ഷകരെ പിടിച്ചിരുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ഈ സുഡാനിലെ അനുഭവങ്ങൾ പറയാനായിരുന്നെങ്കിൽ അതിൻ്റെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കമൻറ്റുകൾ, താങ്കളെ പോലെ ഒരു ഡയറക്ടർ മലയാളത്തിൽ വൈകി വന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ടായി. ഇപ്പൊ എന്റെ കമന്റ്സ് ഒക്കെ തന്നെ എടുത്ത് നോക്കിയാലും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വിലയിരുത്തലൊക്കെ? അങ്ങനെ പക്ഷെ സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് എല്ലാ കുറെ കാര്യങ്ങളും ഒത്തുവരിക എന്നുള്ളതാണ്. പക്ഷെ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമ ഹാപ്പി അവേഴ്സ് ആണ് സമീർ തായറും ഷൈജു ഖാലിദും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്ത്, ഷൈജു തന്നെയാണ് അതിന്റെ ക്യാമറയും ചെയ്തത്. അപ്പം അങ്ങനെ വലിയൊരു ബാക്കപ്പ് ഉണ്ടായി എന്നുള്ളത് വലിയൊരു അതൊരു സ്കൂളിംഗ് പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും. ലുക്കുമാനുണ്ട്, ലുക്കുമാനെ ഞാൻ പരിചയപ്പെടുന്നത് ദായവും 12 എന്നുണ്ട് ഹർഷദ് ക എഴുതിയ ഒരു സിനിമ ഉണ്ട്, ഡയറക്റ്റ് ചെയ്ത സിനിമ, ഒരു ഇൻഡിപെൻഡന്റ് മൂവി ആയിരുന്നു. അപ്പം അതിൽ അഭിനയിക്കാൻ വന്നത് മുതലാണ് ലുക്കുമാനെ പരിചയപ്പെടുന്നത്. അപ്പം അവിടെ മുതൽ പരിചയമുണ്ട്. അപ്പം സുഡാനി ഫ്രം നൈജീരിയ സംഭവിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഏതൊക്കെയോ അർത്ഥത്തിൽ ഹാപ്പി അവേഴ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. അവസര അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ചേരുന്ന സ്ഥലമാണ്. അപ്പം ഒരു സിനിമ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചപ്പം അതിലെ കഥാപാത്രങ്ങൾ എങ്ങനെ ഇന്ന ഇന്ന ആളുകൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘത്തിലുള്ള ആളുകളായി അത് മാറി എന്നുള്ളതാണ്. അപ്പം പക്ഷെ അത് സിനിമ ആളുകൾക്ക് ഇഷ്ടമായി, വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടു. അപ്പം അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. പിന്നെ ലുക്കുമാൻ ഒരു അതിനു മുമ്പ് തന്നെ അതായത് 12 തന്നെ വളരെ ആ സിനിമ പുറത്തിറങ്ങും, കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരും. ഒരു ഇൻഡിപെൻഡൻസ് സിനിമയാണ്. അപ്പം ഇപ്പോൾ ലുക്കുമാനോട് നേരത്തെ ചോദിച്ചല്ലോ ലെക്ക് എന്നുള്ളതിൽ, അപ്പം അതിന് എങ്ങനെയാണ് മറുപടി എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ആവുക എന്ന് പറയുന്നതാണ് ഒരാളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതൊരു കഠിനാധ്വാനത്തിലൂടെയും കൂടെ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. എനിക്ക് നേരിട്ട് പേഴ്സണലി അറിയുന്നത് കൊണ്ടാണ്, ഇതൊരു ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോർമലായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ലുക്കുമാനായി മാറി എന്നുള്ളത് പേഴ്സണലി ഞങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. അപ്പം അത് കേരളത്തിൽ അങ്ങനെ ഒരു ഡയറക്ടർ ഫേവറേറ്റ് ആക്ടറായിട്ട് ലുക്കുമാൻ മാറിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മുൻകാലങ്ങളിൽ സിനിമ കേന്ദ്രീകരിക്കപ്പെടുന്നത് വലിയ താരപരിവേഷമൊക്കെയാണ്. ഇന്ന് സിനിമയുടെ മലയാള സിനിമ മാറിയിരിക്കുന്നത് കഥയാണ് നോക്കുന്നത്. മികച്ച കഥയുണ്ടോ അവിടെ നായകനോ നായികയോ വലിയ താരങ്ങളോ പ്രതിഫലം ഒന്നും വേണോ എൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പം ഓരോ ഇപ്പം മലയാള സിനിമ ഇപ്പം തെക്കൂന്നും സിനിമകൾ വരുന്നു, കൊച്ചിയിൽ നിന്ന് സിനിമകൾ വരുന്നു, മലബാറിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സിനിമ മോഹമായിട്ട് എത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു ചേഞ്ച് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അത് ഓരോ ഇൻ്റർവെല്ലിലും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ സിനിമകൾ പല ഭാഗങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ ഒരു അവൈലബിലിറ്റി, ആളുകളുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. അതിനതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിലും ഇപ്പം മലബാർ ഭാഗങ്ങളിൽ നിന്നും കാസർഗോഡ് വയനാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ സിനിമകൾ നമുക്ക് പഴയ ചരിത്രത്തിലേക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അത് ആ ഇൻ്റർവെൽ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവെല്ലാണ് ഇപ്പം സംഭവിച്ചത്. മലബാർ ഭാഷ അല്ലെങ്കിൽ ഒരു കോഴിക്കോടൻ ഭാഷയൊക്കെ സംസാരിക്കുക, മാമുക്കോയൊക്കെയോ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഷ കേൾക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ ഭാഷ ഇതും മലയാളത്തിൽ ഇങ്ങനെയും ഒരു മലയാളം ഉണ്ട് എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞത് അടുത്ത സമയത്താണ്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നതാണല്ലോ മലയാളം എന്ന് പറയുന്നത്. അതിപ്പോ കേരളം എന്നുള്ള ആ ചെറിയ മാപ്പിന്റെ അകത്ത് നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ മലയാളമാണല്ലോ. അപ്പൊ അത് സിനിമ ഒരു ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതെ അതെ അതെ, എല്ലാം മലയാളമാണല്ലോ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ ജാക്സൺ ബസാറിന്റെ ഒരു അണിയറം കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ഈ കൂട്ടമായിരുന്നെങ്കിലും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു, ഇപ്പൊ ലുക്മാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് നടക്കുന്നവരായതുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന വിശ്വസിക്കുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു? അത് ഞങ്ങൾ ആലോചിക്കുന്നത് അത് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിനെ അത് എളുപ്പമാക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഞങ്ങളുടെ സൗഹൃദങ്ങൾ കൂടുന്നതിലുപരിയായിട്ട് ഒരു സിനിമ എടുക്കുമ്പോൾ സിനിമയെ സീരിയസ് ആയിട്ട് നമ്മൾ സമീപിക്കണമല്ലോ. അവിടെ പിന്നെ സൗഹൃദത്തിന് സ്ഥാനമില്ല. പക്ഷേ സൗഹൃദം എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ക്രിയേറ്റീവ് പ്രോസസ്സിനെ എളുപ്പത്തിലാക്കും. എന്താണ് ഷമൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് ലുക്മാൻ മനസ്സിലാവും, എന്താണെന്ന് എനിക്കും മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഏക അഭിപ്രായത്തിൽ എത്താൻ പറ്റും. അപ്പം ഒരേ സമയം ഞങ്ങൾക്ക് ഫണ്ടും കിട്ടും, അതേസമയം ഞങ്ങൾക്ക് ഈ ക്രിയേറ്റീവ് ഇത് എളുപ്പമാക്കി തരുകയും ചെയ്യുന്നുള്ള ആ ഒരു രസം ഈ ഫിലിം മേക്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പാട്ടുകളാണെങ്കിൽ പോലും ഗോവിന്ദ് വസന്ത അല്ലെ, ഗോവിന്ദ് വസന്തയാണ് പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. അല്ലെ, ആദ്യത്തെ പാട്ട് തന്നെ ഹിറ്റ്, ഇനിയും പാട്ടുകൾ വരാനുണ്ടോ? ഇനിയും വരാനുണ്ട്. ഷമ്മലായിരിക്കും കുറച്ചും കൂടെ അത് പറയാൻ നല്ലത്. അല്ല, പാട്ടുകൾ ഇനിയും വരാനുണ്ട്. ഇനി ഒരു 5 പാട്ടുണ്ട് മൊത്തം സിനിമയിൽ. പിന്നെ നമ്മൾക്ക് സിനിമയുടെ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടുകളാണ് അധികം, അതായത് കോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ വിടാൻ പറ്റുന്ന കണ്ടന്റുകളാണ് നമ്മളിപ്പം വിടുന്നത്. അപ്പം ഇനിയിപ്പോ ഒരു സോങ് കൂടി വരും ഈ റിലീസിന്റെ മുമ്പ് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്കാണ് ആഫ്റ്റർ കണ്ടന്റുകൾ വരിക. കാരണം കണ്ടന്റിന്റെ സോങ് അങ്ങനെ ഒരു സോങ് ആയിട്ടുള്ള ഒരു പരിപാടി ഇല്ല. അതായത് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ബ്ലെൻഡായി കിടക്കുന്നതാണ്. അതായത് സിനിമയുടെ എന്താ പറയുക, നിർണായക സിറ്റുവേഷനിൽ ബ്ലെൻഡായി കിടക്കുന്ന അങ്ങനെയാണ് സോങ്ങിൻ്റെ ഒരു കമ്പോസിഷൻ ഉള്ളത് പോയിട്ടുള്ളത്. ആ അതെ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയുടെ ഒരു ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മളതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പം അത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഗോവിന്ദ് വസന്ത ഇൻപുട്ട് ഭയങ്കരമാണ് സിനിമയിൽ. അപ്പം ഗോവിന്ദ് വസന്ത എനിക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഗോവിന്ദ് വസന്ത എന്നുള്ള മ്യൂസീഷ്യൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് ആണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളി ഇപ്പം പുള്ളി ഇപ്പോൾ റീസെൻ്റ് ചെയ്ത എല്ലാ സിനിമകളും വെച്ചൊക്കെ അങ്ങനെ പറയാം, പുള്ളിയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് ആയിരിക്കും. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പുള്ളി നന്നായിട്ട് ഇൻപുട്ട്, നല്ല ഇൻപുട്ടാണ് പുള്ളി ഇട്ടിട്ടുള്ളത്. കാരണം ഇത് സൗണ്ട് ആണല്ലോ സിനിമ നമ്മുടെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി പുള്ളി അതിന് വേണ്ടിയിട്ട് അല്ല, ബാൻഡും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു നാടനാണ്, നാടൻ ഫീലിംഗ് ചെന്നിരുന്ന് ആഘോഷപ്പെട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ലുക്മാനെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങൾ ഇപ്പൊ കയറി വരുന്ന ഓരോ ഭാഗ്യങ്ങൾ, ഭാഗ്യം എന്ന് തന്നെ പറയണം. കാര്യം എന്ന് വെച്ചാൽ സഹതാരമായിട്ട് എത്തുന്നു, പിന്നീട് ലീഡ് റോളിലേക്ക് ഒരു അത്ഭുതം സംഭവിക്കുന്ന രീതിയിലേക്ക് ഒരു നടൻ പെട്ടെന്ന് മാറും. അത് ഇപ്പം അതിൻ്റെ അടി കമൻസ് തന്നെ, നമ്മളിപ്പോൾ ഒരു പാട്ടിൻ്റെ അടിയിൽ തന്നെ, ഇപ്പോൾ സ്ലേ കമൻസിലെ പാട്ടിൻ്റെ അടിയിൽ തന്നെ ഫുള്ള് കമൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ സന്തോഷമില്ലേ ജീവിതത്തിൽ? ഒരു തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ലീഡിലേക്ക് എത്തുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അല്ല, അതിൻ്റെ ഉപരി സിനിമ ചെയ്യാന്നുള്ളായിരുന്നു ഭയങ്കര. സിനിമയിലൊരു എന്തെങ്കിലും വെറുതെ സിനിമയിൽ മുഖം കാണാന്നുള്ളായിരുന്നു ആദ്യം ഭയങ്കര ആഗ്രഹം. അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നടന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ് അർഷദക്കാരുടെ അടുത്ത് എത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് അർഷദക്കാരുടെ ദായം ബന്ധുണ്ടെന്ന് പറഞ്ഞ സിനിമ. അവിടുന്നാണ് കുറേ സിനിമാ ഭ്രാന്തന്മാരെ കാണുന്നത്. അതെ അതെ, അത് ഞാൻ മറ്റൊരു അഭിമുഖത്തിൽ വായിച്ചിട്ടുള്ള കേട്ടിട്ടുമുണ്ട്. തങ്ങൾ തന്നെ പറയുന്നത്, അതായത് ബിടെക് കഴിഞ്ഞ് സിനിമാ മോഹമായിട്ട് നടന്നതിന് ചെറുപ്പക്കാരൻ, വീട്ടുകാരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരുപാട് പിന്തുണയൊക്കെ. അത് ഉമ്മയുടെ കാര്യം തന്നെ, എല്ലാവരെയും ലൈഫിൽ ഉമ്മ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞതാ അത് സത്യം. ഉമ്മ ഇപ്പൊ വീട്ടിൽ ഇപ്പൊ എല്ലാരും പെങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഉമ്മ ഉമ്മ ഇത് കൂടി ആ കാരണം തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്ത് റീൽസ് ആയിട്ട് വരുമല്ലോ. ഉമ്മ തൊടുകയും ഉമ്മ ആ ഞാനൊക്കെ കുറെ കഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹം കഴിഞ്ഞ് മറ്റൊരു ഒരു കുഞ്ഞ് എന്താ ഭാര്യ എന്താ പറയുള്ള ഈ തുടർച്ചയായിട്ട് സിനിമകള്? ഞാൻ തല്ലുമാലും ആ തല്ലുമാല സമയത്താണ് അവിടെ വരുമ്പോ തന്നെ സിനിമയുടെ ഇതിലെത്തി. അവള് ആ തുടക്ക സമയം ഒന്നും കണ്ടില്ല, വെറുതെ വീട്ടിരിക്കുന്ന സമയം കണ്ടിട്ടില്ല.